കോൾ. ഹലോ 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 ചങ്ങാതി, മണിക്കുട്ടിയാണേ, തലക്കിൽ ആരാണ്? മൂന്ന് സ്റ്റാർ കിട്ടിയാൽ ഒരു ബമ്പൻ സമ്മാനം. ശരി ഉത്തരം. പരീക്ഷയൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു. നല്ല സന്തോഷമാണല്ലോ മുഖത്ത്. പരീക്ഷയൊക്കെ നന്നായി എഴുതി, അതിന്റെയാ. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? വളരെ എളുപ്പം. കിങ്ങിണി നന്നായി പഠിക്കും, അതുകൊണ്ടാ. ആ അതെ, നന്നായി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പരീക്ഷ എളുപ്പമായിരിക്കും. അവർക്ക് പരീക്ഷയെ പേടി കാണില്ല അല്ലേ? അതെ, നന്നായി പഠിക്കുന്ന കുട്ടികൾ പരീക്ഷകൾക്കായി കാത്തിരിക്കും. പരീക്ഷ അവർക്ക് ഉത്സാഹമാ. പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ കിങ്ങിയുടെ സന്തോഷം ദുഃഖമായി മാറുമോ? എന്തിനാ, ഞാൻ എല്ലാ ഉത്തരവും എഴുതിയിട്ടുണ്ടല്ലോ. പരീക്ഷാ പേപ്പർ എന്ന് കിട്ടും? അത് രണ്ടു മാസം കഴിയണം. അഞ്ചാറ് പരീക്ഷാ പേപ്പർ നോക്കാൻ രണ്ടു മാസമോ? കിങ്ങിയുടെ ടീച്ചർമാരെല്ലാം ഇത്ര മടിയുള്ളവരാ? കുറഞ്ഞു, രണ്ടു മാസം ഇനി ക്ലാസ് ഇല്ല. ക്ലാസ് ഇല്ലാതെ എങ്ങനാ പരീക്ഷാ പേപ്പർ തരുന്നേ? രണ്ടു മാസം ഇനി ക്ലാസ് ഇല്ലെന്നോ? അതെന്താ, സ്കൂൾ പുതുക്കി പണിയാൻ പോവുകയാണോ? സ്കൂൾ ഒന്നും പുതുക്കി പണിയുന്നില്ല, ഇനി സമ്മർ വെക്കേഷനാ. സമ്മർ വെക്കേഷൻ എന്ന് വെച്ചാൽ? ഇനി ഏപ്രിലും മെയ്യും ഒക്കെ ചൂട് കൂടിയ മാസങ്ങളല്ലേ. ചൂടത്ത് എങ്ങനായിരുന്നു പഠിക്കുന്നേ? അതുകൊണ്ട് രണ്ടു മാസം ഇനി അവധിയാ, മധ്യവേനൽ അവധി. അയ്യോ, രണ്ടു മാസം ഇനി സ്കൂളിൽ പോകണ്ടല്ലേ. കോൾ അടിച്ചല്ലോ. ടിച്ചു, പക്ഷേ സങ്കടവും ഉണ്ട്. എന്ത് സങ്കടം? രണ്ടു മാസം ഇനി ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ, പക്ഷേ കളിച്ച് ചിരിച്ച് നടക്കാം. പഠിക്കേ പഠിക്കേ എന്നാരും പറയില്ല. ആ അതെ, പഠിക്കാൻ ആരും നിർബന്ധിക്കില്ല. സ്വാതന്ത്ര്യത്തോടെ കളിച്ച് രസിച്ച് നടക്കാം. ഹോംവർക്ക് ചെയ്യണ്ട, അതൊരു സന്തോഷമല്ലേ. ആ അതെ, പ്രോജക്ട് തയ്യാറാക്കണ്ട, മനപ്പാടം പഠിക്കണ്ട, അങ്ങനെ ടെൻഷൻ തരുന്ന ഒരു വർക്കും ചെയ്യണ്ട. പരീക്ഷ നല്ലവണ്ണം എഴുതിയവർക്ക് ഈ വെക്കേഷൻ നല്ല രസമുള്ളതായിരിക്കും അല്ലേ? പരീക്ഷ നല്ലവണ്ണം എഴുതാത്തവർക്കും വെക്കേഷൻ രസമായിരിക്കും. വെക്കേഷൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്? പത്തു മാസം പഠനത്തോട് പഠനമായിരുന്നു അല്ലേ? അതെ അതെ, ഇനി രണ്ടു മാസം തലച്ചോറിന് റെസ്റ്റ്. രണ്ടു മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ മനസ്സ് ഫ്രഷ് ആയിരിക്കും. പിന്നെ പത്ത് മാസം പഠിക്കാനുള്ള ഊർജം മനസ്സിലുണ്ടാകും. എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന്റെ സമനില തെറ്റിപ്പോകും. ഇങ്ങനെയുള്ള വെക്കേഷൻ എന്തുകൊണ്ടും നല്ലതാ. ഈ മധ്യവേനൽ അവധിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവധിക്കാലത്തും തിരക്കുകളോ? എന്ത് ജോലികളാ ചെയ്യാനുള്ളത്? ജോലികളല്ല കുറിഞ്ഞി, പിന്നെ വിനോദങ്ങൾ, യാത്രകൾ. അതുകൊള്ളാം, എന്ത് വിനോദങ്ങളാ മനസ്സിലുള്ളത്? വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങണം. കഴിഞ്ഞ പത്ത് മാസം സ്കൂളും വീടും മാത്രമായിരുന്നല്ലോ. ഗ്രാമത്തിലൂടെയുള്ള കറക്കമെല്ലാം നിലച്ചുപോയി. ഈ വെക്കേഷന് നാട് ചുറ്റാനാ പ്ലാൻ അല്ലേ? അതെ, മഞ്ചാടിപ്പുഴയുടെ തീരത്തോട് നടക്കണം. വെള്ളാരം കല്ലുകളും മഞ്ചാടിക്കുരുകളും പെറുക്കണം. എന്നിട്ടത് ചില്ല കുപ്പികളിൽ അടച്ചു വെക്കണം. അതിന്റെ ഭംഗി ദിവസവും ആസ്വദിക്കാം. എന്റെ മനസ്സിലുള്ളത് കുഞ്ഞി എങ്ങനെ മനസ്സിലാക്കി? എല്ലാ വെക്കേഷനും കിങ്ങിണി ഇത് ചെയ്യാറുള്ളതല്ലേ. മധ്യവേനൽ അവധിക്ക് കൂട്ടിവെക്കുന്ന മഞ്ചാടിക്കുരുകളും വെള്ളാരക്കല്ലുകളും സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാർക്ക് വിതരണം ചെയ്യും എന്ന കാര്യവും എനിക്കറിയാം. അമ്പടി, എല്ലാം അറിയല്ലേ. വേറൊരു കാര്യം കൂടി അറിയാം. അതെന്ത് കാര്യം? മഞ്ചാടിക്കുരുകളും വെള്ളാരം കല്ലുകളും കൂട്ടുകാർക്ക് കിങ്ങിണി ഫ്രീ ആയി കൊടുക്കുന്നതല്ല. അത് ശരിയാ. ആറ് മഞ്ചാടിക്കുരുവിന് 5 രൂപ വെച്ച് ഞാൻ വാങ്ങാറുണ്ട്. ഫ്രീ ആയി കൊടുത്താൽ അവർക്ക് നമ്മോടൊരു കടപ്പാട് വരും. അത് പാടില്ലാന്ന് വിചാരിച്ചിട്ടാ. എന്തിനാ കടപ്പാടും ഉപകാര സ്മരണയും ഒക്കെ അല്ലേ? പൈസ ഉണ്ടാക്കാൻ കിങ്ങിണി മിടുക്കിയ. ഈ അവധിക്കാലത്ത് കൗതുക വസ്തുക്കളൊക്കെ ശേഖരിക്കും. സ്കൂൾ തുറക്കുമ്പോൾ അതൊക്കെ വിറ്റ് കാശാക്കും. വിനോദത്തിലൂടെ വിജ്ഞാനവും ഒപ്പം കാശും, നല്ല ഐഡിയ അല്ലേ? വിനോദം ഓക്കെ, കാശും ഓക്കെ, ഇതിലെവിടെയാ വിജ്ഞാനം? മനസ്സിലാക്കുന്നില്ലല്ലോ. ശേഖരിക്കുന്ന മഞ്ചാടിക്കുരികളും
വെള്ളാരം കല്ലുമൊക്കെ എണ്ണമല്ലോ, അത് ഒരു തവണയല്ല, വീണ്ടും വീണ്ടും എണ്ണും. അപ്പോൾ എണ്ണൽ സംഖ്യകൾ മനസ്സിൽ ഉറക്കില്ലേ? അതാ വിജ്ഞാനം എന്ന് പറഞ്ഞത്. ഈ കിങ്ങിണി വലിയ സംഭവം തന്നെ. ഈ വേനലവധിക്ക് വേറെ ചില ആഗ്രഹങ്ങൾ കൂടിയുണ്ട് എനിക്ക്. അതെന്താ? ഗ്രാമത്തിലെ മാവുകളെല്ലാം ഇപ്പോൾ കായ്ച്ചു കാണും. കായ്ച്ചു കായ്ച്ചു കണ്ണിമാങ്ങകളാ നിറച്ചും. ആ കണ്ണിമാങ്ങകൾ പറിക്കണം, എന്നിട്ട് ഉപ്പും കൂട്ടി തിന്നണം. കിങ്ങിണി മാവിൽ കയറുമോ? ഇല്ല, കല്ലെടുത്തെറിയും. അപ്പോൾ മാങ്ങ തഴ വീഴും. ഒരു മാങ്ങ പറിക്കാൻ ആരെങ്കിലും മാവിൽ കയറുമോ? മാങ്ങയും ഉപ്പും കാന്താരി മുളകും എല്ലാം ചേർത്ത് തിന്നാൽ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. നമുക്ക് ഇഷ്ടം പോലെ തിന്നാം. നീ എന്റെ കൂടെ ഒന്ന് തിന്നാ മതി. എന്തിനും ഏതിനും ഞാൻ കിങ്ങിയുടെ ഒപ്പമുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ മാമ്പഴക്കാലമാകും, അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ മാമ്പഴവും തിന്നണം. കിങ്ങിണി ഓരോന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കുകയാ. കുറിഞ്ഞിയുടെ കൊതിയൊക്കെ തീർത്തു തരാം. മാങ്ങ ഒന്ന് പഴുത്തോട്ടെ. തോട്ടിൽ നിന്ന് മീൻ പിടിക്കണം, കൊയ്തൊഴിഞ്ഞ പാടത്ത് പന്ത് കളിക്കണം, കിളികളുടെ പാട്ട് കേൾക്കണം, പുതുമഴ നനയണം, കുയിലിന്റെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടണം, അങ്ങനെ അങ്ങനെ. അപ്പോൾ ആഗ്രഹങ്ങളുടെ കൂമ്പാരമാ മനസ്സിൽ അല്ലേ?